ാണത് ഡിസൈനിങ് അതായത് നമ്മളിപ്പം ഫങ്ഷനാലിറ്റിയൊക്കെ എഴുതി വെച്ച് ഇന്ന സോഫ്റ്റ്വെയർ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു കാൽക്കുലേറ്റർ എടുക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റർ സമ്മും ഡിഫറൻസും മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത് എഴുതി വെച്ച് ആ എഴുതി വെച്ച കാര്യത്തിന് എന്ത് ചെയ്യുകയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാണ് അതായത് ഒരു മോഡൽ ഉണ്ടാക്കുകയാണ് നമ്മളിപ്പോൾ പെൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെന്നിൻ്റെ ചിത്രങ്ങളുടെ ഓർമ്മയും എന്താണ് ആ പെൻ്റെ ഒരു വ്യൂ നമ്മളെ മനസ്സിനായിട്ടാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു വ്യൂ നമ്മൾ ഉണ്ടാക്കുകയാണ് ഡയഗ്രമാറ്റിക്കൽ ടൂൾസും ടെക്നോളജീസൊക്കെ ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യാണ് നമ്മൾ ഒരു വ്യൂ ഉണ്ടാക്കുകയാണ് ആ വ്യൂവിനാണെന്ന് പറയുക മോഡൽ എന്നറിയുക അല്ലേ ആ മോഡൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ത് വരുന്നത് ഈ ഒരു തേർഡ് മോഡ്യൂളിൽ വരുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ടോപ്പിക്കുകൾ യു എം എൽ എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് യു എം എൽ അസ് തി നം ഇംപ്ലോയ്സ് ഈസ് എ മോഡലിംഗ് ലാംഗ്വേജ് അത് നമുക്ക് പേര് കിട്ടും എന്താണ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് യു എം എൽ അതിൽ പറയുന്നതാണ് പേരിൽ പറയുമ്പോൾ എന്താണ് അതൊരു മോഡലിൻ ലാംഗ്വേജ് ആണ് ഇറ്റ് മേ ബി യൂസ് ടു വിഷ്വലൈസ് സ്പെസിഫൈ കൺസ്ട്രക്ട് ആൻഡ് ഡോക്യൂമെൻറ്റ് ദി ആർട്ടിഫാക്റ്റ് ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മോഡൽ ലാംഗ്വേജ് ആണെന്ത് അതായത് വിഷ്വലൈസ് ചെയ്യാൻ തന്നെ കൺസ്ട്രക്ട് ചെയ്യുക സ്പെസിഫൈ ചെയ്യുക അത് അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണത് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് അതായത് സാധനത്തിന് എന്ത് ചെയ്യുകയാണ് ഡിസൈൻ ചെയ്യുകയാണ് ആ ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണത് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ഇറ്റ് പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് നൊട്ടേഷൻസ് ടു ക്രിയേറ്റ് എ വിഷ്വൽ മോഡൽ ഓഫ് ദി സിസ്റ്റം അപ്പോൾ ഇതൊന്നും ഉണ്ട് കുറേ നൊട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്റ്റാംഗിള് ലൈന് എലിപ്സ് പരാബോൾ അങ്ങനത്തെ കുറേ എന്തുണ്ട് നോട്ടേഷൻസ് എന്തുണ്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത് ആ ഒരു വിഷ്വൽ സിസ്റ്റം ഉണ്ടാക്കാൻ എന്തുണ്ട് ഇത് കുറേ നൊട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ യു എം എൽ എന്ന് എന്താണ് അതൊരു മോഡലിംഗ് ലാംഗ്വേജ് ആണ് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ വിഷ്വലൈസ് ചെയ്യാതെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡൽ ലാംഗ്വേജ് ആണിത് യു എം എൽ അപ്പോൾ ഇത് കുറേ സെറ്റ് ഓഫ് നൊട്ടേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ യു എം എല്ലിൽ കുറേ ഡയഗ്രാംസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഓരോരോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ആണത് യൂസ് കേസ് ഡയഗ്രാം മോഡലേ സിസ്റ്റം ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഈസ് ടു ക്യാപ്ചർ ദി ഡയനാമിക് ബിഹേവിയർ ഡയനാമിക് ബിഹേവിയർ മീൻസ് ദി ബിഹേവിയർ ഓഫ് ദി സിസ്റ്റം വെൻ ഇറ്റ് ഈസ് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ ഡയനാമിക് ബിഹേവിയർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രാം എന്ത് യൂസ് കേസ് ഡയഗ്രാം ഡയനാമിക് ബിഹേവിയർ റെപ്രസെൻറ്റ് ചെയ്യാൻ കുറേ ഡയഗ്രാംസ് ഉണ്ട് അതിലൊരു ഡയഗ്രാം മാത്രമാണ് യൂസ് കേസ് ഡയഗ്രാം നമുക്കറിയാം ഒരു സിസ്റ്റത്തെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം ഡയനാമിക് ആയിട്ടും റിപ്രസെൻറ്റ് ചെയ്യാം സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അത് ചലിക്കാത്ത അവസ്ഥ അല്ലേ അതാണ് സ്റ്റാറ്റിക് അതായത് ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലേ അതാണ് സ്റ്റാറ്റിക് എന്നാലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ത് ഡയനാമിക്ക് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു കുട്ടീനെ വരയ്ക്കാം അപ്പോൾ ആ സ്റ്റാറ്റിക് ആണെങ്കിൽ ആ കുട്ടി നമ്മൾ വരച്ചു വെക്കുകയുള്ളൂ ഡയനാമിക്കാൻ എന്താ ആ കുട്ടി നടക്കുന്നത് വരച്ചോ അപ്പോൾ നമുക്ക് ഡയനാമിക്ക് വരച്ചു നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം കുട്ടി മെല്ലെ ആണോ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ടാണോ അത് നടക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഡയനാമിക് എന്താ ആ ബിഹേ നടന്ന റണ്ണിങ്ങുള്ള ആ ഒരു ബിഹേവിയർ അതായത് കുട്ടി എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ബിഹേവിയർ ഇപ്പം നടക്കുകയാണെങ്കിൽ നടക്കുക എന്നുള്ളൊരു ഒരു ആക്ടിവിറ്റി ആണല്ലോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ കുട്ടീൻ്റെ ബിഹേവിയറ് നമുക്ക് ചെയ് ഒരു കുട്ടി സ്ട്രാറ്റിക്കായിട്ട് നിൽക്കുമ്പോഴുള്ള ഡയഗ്രൂം കുട്ടി നടന്നുകൊണ്ട് നിൽക്കുന്ന ഡയഗ്രൂം രണ്ടും രണ്ടാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡയഗ്രാണെന്ന് ഡയനാമിക് അതായത് ആക്ടിവിറ്റികൾ കാണിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഓടുകയാണെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ആയിരിക്കും ഇപ്പം ചാടുകയാണെങ്കിൽ ചാട്ടത്തിൻ്റെ ഒരു വേറെ വേറൊരു ആയിരിക്കും അല്ലേ അപ്പം ഡൈനാമിക് ബിഹേവിയർ ആണെങ്കിൽ അതെയാണ് അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ചലിക്കാത്ത ഒരവസ്ഥ ഒരു ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി അതാണ് സ്റ്റാറ്റിക് ഇത് ഡൈനാമിക് ഡൈനാമിക് ഡയനാമിക് എന്താ ഒരു പ്രവൃത്തി ചെയ്തോണ്ടിരിക്കണില്ല അതുപോലെ തന്നെയാണത് ഒരു സോഫ്റ്റ്വെയർ ഇപ്പം പ്രവർത്തിക്കാത്തൊരവസ്ഥയും അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുമ്പോഴ അവസ്ഥയും വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറേ മെത്തേഡ്സിനെ അങ്ങോട്ടേക്ക് കോൾ ചെയ്യും അല്ലേ കുറേ ഒബ്ജെക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഡൈനാമിക്കലി സ്റ്റാറ്റിക് അറിയുമ്പോൾ ഒന്നുമില്ല ഡെഡ് ആയൊരവസ്ഥ അപ്പോൾ ഡൈനാമിക് ബിഹേവിയർ കാണിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചിരിക്കുന്ന ഡയഗ്രാം ഇത് യൂസ് കേസ് ഡയഗ്രാം ഓൺലി സ്റ്റാറ്റിക് ബിഹേവിയർ ഈസ് നോട്ട് സഫിഷ്യൻ ടു മോഡൽ എ സിസ്റ്റം റാദർ ഡൈനാമിക് ബിഹേവിയർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് തന്നെ സ്റ്റാറ്റിക് ബിഹേവിയർ അതായത് സ്റ്റാറ്റിക് ബിഹേവിയർ ഉണ്ടായത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നല്ലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഡയനാമിക്കിന് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇൻ യു എം എൽ ദർ ആർ ഫൈവ് ഡയഗ്രാംസ് അവൈലബിൾ ടു മോഡൽ ദി ഡൈനാമിക് നാച്ചുറൽ ആൻഡ് യൂസ് കെസ് ഡയഗ്രാം മീൻസ് വൺ ഓഫ് ദം അപ്പം യൂണിഫൈഡ് മോഡൽ ലാംഗ്വേജിൽ അഞ്ച് ഡയഗ്രാം ആണ് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റിക് ബിഹേവിയർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളത് അതിലൊരു ഡയഗ്രാണത് യൂസ് കേസ് ഡയഗ്രാം അപ്പം ഒരു സിസ്റ്റത്തെ വിഷ് ഡയനാമിക്കലി റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ മോഡലാണത് യൂസ് കേസ് ഡയഗ്രാം പിന്നെ എന്താ പറഞ്ഞാൽ ഒരു ഡയനാമിക് ബിഹേവിയർ എന്ന സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ വ്യൂ ആണത് ഡയനാമിക്ക് പിന്നെ സ്റ്റാറ്റിക് വ്യൂ ഡയനഗ്രാം കൊണ്ട് എന്ത് കാര്യമില്ല വലിയൊരു മെച്ചല്ല ഡയനാമിക് അതിനായ ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ യു എം എല്ലിൽ ഏകദേശം അഞ്ച് യൂസ് കേസ് ഡ അഞ്ച് ഡയനാമിക് നാച്ചു കാണിക്കുന്ന ഡയഗ്രാം കയ്യിൽ ഒന്നാണത് യൂസ് കേസ് ഡയഗ്രാം നമുക്ക് യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ എന്തിനൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം യൂസ് കേസ് ഡയഗ്രാംസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റെക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് ഹൈ ലെവൽ ഡിസൈൻ റെക്വയർമെൻറ്റ് അനാലിസിസിനും ഹൈ ലെവൽ ഡിസൈനും ഉപയോഗിക്കുന്നുണ്ട് മോഡൽ ദി കോൺടസ്റ്റ് ഓഫ് സിസ്റ്റം സിസ്റ്റത്തെ മോഡൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിനും അതുപോലെ തന്നെ ഫോർവേഡ് എഞ്ചിനീയറിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിന് യൂസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി റെക്വയർമെൻറ് അനാലിസിസിനും ഉപയോഗിക്കുന്നുണ്ട് സിസ്റ്റത്തിന് മോഡൽ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുന്നുണ്ട് ഫോർവേഡ് എഞ്ചിനീയറിംഗിനും ഉപയോഗിക്കുന്നുണ്ട് യൂസ് യൂസ്ക്സ് സൈകലത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ആ ചെറിയൊരു വ്യൂ വരുന്നത് നമുക്ക് നോക്കാം ഇത് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പോയിൻമെൻ്റ് സിസ്റ്റത്തിൻ്റെ ഒരു യൂസ് കേസ് ഡയഗ്ര ആണ് ഡോഗി എന്ത് ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കുമല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു യൂസ് കേസ് ഡയഗ്രാണത് അപ്പോൾ ആദ്യം ഡോക്ടർ അവൈലബിൾ ആണോന്ന് നോക്കും ഡോക്ടർ അവൈലബിൾ ആണെന്തെയ്യും മാനേജ്മെന്റ് എന്തു ചെയ്യും ഷെഡ്യൂൾ ചെയ്യും എന്നെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എന്തു ചെയ്യും പേഷ്യൻസ് എന്തെയ്യും അപ്പോയിൻമെൻ്റ് എടുക്കും ആ ഒരു ചെറിയ കൺസെപ്റ്റ് അടങ്ങിയിരിക്കുന്ന ഡയഗ്രാണത് ഈയൊരു യൂസ് കേസ് സൈഡ് അതിന് ഡോക്ടർ അവൈലബിൾ ആണോ നോക്കും എന്നിട്ട് എന്ത് ചെയ്യും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും അത് ഷെഡ്യൂൾ ചെയ്യും ഡോക്ടേഴ്സ് ഉണ്ട് ഷെഡ്യൂൾ ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക പേഷ്യൻസിന് എന്ത് ചെയ്യുക അപ്പോയിൻമെൻ്റ് എടുക്കാം നീ ഇതിൽ വരുന്ന ഓരോരോ സിമ്പിളല്ലേ അതെന്താന്ന് നമുക്ക് നോക്കാം അപ്പോൾ ടേംസ് അത് സിമ്പിൾ ആയിട്ട് കറസ്പോണ്ട് ചെയ്ത ടേംസ് എന്താണെന്ന് നോക്കാം അത് വലിച്ചവർ പഠിക്കുന്നില്ല എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ആദ്യം ആ ഒരു ചിഹ്നം കാണുന്നില്ല ഒരു മനുഷ്യൻ്റെ ചിഹ്നം കാണുന്ന അതിനെന്താ ആക്ടർ എന്ന് പറയാം എന്താണ് തയ്യൊരുതില് ഡോക്ടർ മാനേജ്മെൻറ്റ് ആ പേഷ്യൻ്റ് ഇതാണ് ആ ആക്ടറെന്ന് പറയാം അപ്പം ആക്ടറെന്താ നോക്കുക ഈസ് എ പേഴ്സൺ ഓർ സിസ്റ്റം ദാറ്റ് ഡിറൈവ്സ് ബെനഫിറ്റ് ഫ്രം ഇറ്റ്സ് സിസ്റ്റം ഈ സിസ്റ്റത്തിന് ആയിട്ട് ബന്ധപ്പെട്ട് അതിന് ബെനഫിറ്റ് കിട്ടുന്ന ആൾക്കാരൊക്കെയാണ് എന്താ പറയുക ഈ ആക്റ്റേഴ്സ് എന്ന് പറയാം ും സിസ്റ്റായിരുന്ന ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഡോക്ടർക്ക് ബെനഫിറ്റ് ഉണ്ട് മാനേജ്മെൻ്റും ബെനിഫിറ്റ് ഉണ്ട് പേഷ്യൻ്റ് ബെനിഫിറ്റ് ആയിട്ട് സിസ്റ്റായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ആണ് എന്താ പറയുക ആക്ടേഴ്സ് എന്ന് പറയാം ആക്ടർന്ന് പറഞ്ഞാൽ ഈ റോള് വഹിക്കുന്ന ആൾക്കാർ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാലിറ്റി ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ആക്ടിവിറ്റി മെയ്ക്ക് അപ്പോയിൻമെൻറ് ആക്ടിവിറ്റിയാണ് പ്രൊഡ്യൂസ് ഷെഡ്യൂൾ ഇൻഫർമേഷൻ ആക്ടിവിറ്റിയാണ് റെക്കോർഡ് അവൈലബിലിറ്റി ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു എലിപ്സിൽ കാണിക്കുന്നതാണെന്ത് നമ്മളുടെ യൂസ് കേസ് എന്നാൽ എന്നാൽ സിസ്റ്റം നെയിം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ സ്കോപ്പ് ഇത്രയും ഏരിയയിലാണ് എന്ത് ചെയ്യുക ഈ ഒരു സിസ്റ്റം ആക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്ക്വയർ ഇതിനാണ് നമ്മൾ എന്താ പറയുക ആ ഒരു ബൗണ്ടറി എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ഒരു പേരെടുക്കുകയാണത് അപ്പോയിൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ സിസ്റ്റം ബൗണ്ടറി തന്ന ഇതാണെന്ത് ഈയൊരു ഏരിയ അല്ലെ പുറമേ കാണുന്ന ഈ ഒരു ഇതൊരു ഇതാണെന്ത സിസ്റ്റം മോഡൽ ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഇത്രയും സിസ്റ്റം ആക്ട് ചെയ്യണേ അതിനൊരു പേരും കൊടുക്കേണ്ടത് സിസ്റ്റം നെയിം ആയിട്ട് അപ്പോയിൻമെൻ്റ് സിസ്റ്റം എന്നിട്ടുള്ള അതും പിന്നെ സാധാ റിലേഷൻഷിപ്പ് എന്തായാലും എല്ലാവർക്കും അറിയാം ഇത ഈ ഒരു ലൈൻ അതായത് ആ ഫങ്ഷനാലിറ്റീനേയും നമ്മളുടെ ആക്ടറിനെയും കണക്ട് ചെയ്യുന്ന ആ ലൈനാണ് എന്ത് നമ്മളെ റിലേഷൻഷിപ്പ് അസോസിയേഷൻ റിലേഷൻഷിപ്പ് അറിയാമല്ലോ ഇപ്പം ഈ ഒരു ടേം ഇങ്ങോട്ട് മാറിപ്പോയത്